നമസ്കാരം ഫുഡ് ബാസ്കറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റോ മാംഗോ പാപ്പഡ് പച്ച മാങ്ങ കൊണ്ടുള്ള മാങ്ങാ തേര മാങ്ങ കുക്ക് ചെയ്ത് പഞ്ചസാരയിലിട്ട് എടുത്ത് വെയിലെത്തി വെച്ച് ഉണക്കി കട്ട് ചെയ്ത് എടുക്കുന്നതാണ് അപ്പൊ റോ മാംഗോ പാപ്പഡ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് കാണാം ഞാൻ എടുത്തു വെച്ചേക്കുന്ന മുന്നൂറ് ഗ്രാം പച്ച മാങ്ങ തൊലി ചെത്തി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് മാങ്ങാ കഷ്ണങ്ങൾ പ്രഷർ കുക്കറിലേക്ക് ആക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുക്കർ അടയ്ക്കാം അടുപ്പത്ത് വെക്കാം വിസിൽ വന്നു കഴിഞ്ഞ ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യാം കുക്കർ തണുത്തിട്ടുണ്ട് മാങ്ങ നല്ലവണ്ണം കുക്കായിട്ടുണ്ട് മിക്സി ജാറിലേക്ക് ആക്കാം അരച്ചെടുക്കാം അരച്ചെടുത്ത മാങ്ങ കടായിലേക്കാക്കാം അടുപ്പത്ത് വെക്കാം മിക്സി ജാർലെ കിചരി വെള്ളം ഒഴിക്കാം അതിഞ്ഞോട്ട് ഒഴിച്ച് കൊടുക്കാം കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം കുരുക്കി എടക്കാം കാ ടീസ്പൂൺ ജീരകപ്പൊടി കാ ടീസ്പൂൺ മുളക് പൊടി ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം മാങ്ങയുടെ പുളി അനുസരിച്ച് പഞ്ചസാര ഇച്ചിരി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് മാങ്ങാ നിലവെടം കുറുകിയിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം മാങ്ങ നല്ല തിക്ക് നല്ല സ്റ്റിക്കി ആയിട്ടുണ്ട് പാൻറെ സൈഡ് വിട്ട് വരുന്നുണ്ട് ഇത് മതിയാവും ഗ്യാസ് ഓഫ് ചെയ്യാം നെയ് പുരട്ടി വെച്ച പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് തണുക്കട്ടെ എന്നിട്ട് വെയിലത്ത് വെച്ച് നല്ലവണ്ണം ഉണക്കി എടുക്കണം രണ്ട് ദിവസം വെയിലത്ത് വെച്ചതാണ് ഇത് നല്ലവണ്ണം സെറ്റ് ആയിട്ടുണ്ട് എങ്ങാനും സെറ്റ് ആവുന്നില്ലെങ്കിൽ ഒന്നുകൂടെ കടായിലിട്ട് ഒന്നുകൂടെ ചൂടാക്കി വീണ്ടും സെറ്റ് ആവാൻ വെക്കാവുന്നതാണ് ഇതിപ്പോ സൈഡ് വിട്ട് വരുന്നുണ്ട് ഇത് മതിയാവും കട്ട് ചെയ്തെടുക്കാം அங்கே ரோ மாங்கோ பாப்பட் ரெடி ஆகிட்டு நமக்கு சர்விங் சேர்விங் ட்ரேலேக்காக்காம் റോ മാോ പാപ്പാടിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം വീണ്ടും വരിക നന്ദി നമസ്കാരം